പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതിയതായി പ്രവേശനം നേടിയ പെൺകുട്ടികൾക്ക് ഉജ്ജ്വല സ്വീകരണം. 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള ആൺപള്ളിക്കൂടം എന്നറിയപ്പെട്ടിരുന്ന സ്കൂൾ ഇനി മുതൽ മിക്സഡ് സ്കൂൾ ആയി മാറി. സ്കൂളിലെത്തിയ പെൺകുട്ടികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. 43 പെൺകുട്ടികളാണ് ആദ്യമായി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിന് ഇത്തവണ പ്രവേശനം നേടിയിരിക്കുന്നത്. 24 വർഷം ആൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന സ്കൂളിൽ ഈ അധ്യയന വർഷം മുതലാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച് സർക്കാർ ഉത്തരവായത്. രൂപതയുടെ കീഴിലുള്ള 17 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സെന്റ് തോമസിൽ മാത്രമായിരുന്നു ആൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം. 1998 പ്ലസ് ടു ആരംഭിച്ച സ്കൂളിൽ 2 സയൻസ് ബാച്ചുകളും 1 ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് ഉള്ളത്. അത്യാധുനിക നിലവാരത്തിൽ പണികഴിപ്പിച്ച പുതിയ കെട്ടിടത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആദ്യ ദിനം ബി സന്ധ്യ IPSമായി അഭിമുഖവും ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിൻ ബിനോ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് കക്കാളിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ റെജി മാത്യു, ഫാദർ ജോൺ കണ്ണന്താനം, റെജി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ.